പരിചയപ്പെടാൻ പോകുന്ന പക്ഷി എക്സിപിറ്ററിഡിയെ കുടുംബത്തിലെ മാംസഭുക്കുകളായ പരുന്തുവർഗ്ഗത്തിൽപ്പെട്ട ബ്രാഹ്മണി കൈറ്റ് അഥവാ കൃഷ്ണപരുന്ത് ചെമ്പരുന്ത് എന്നും പേരുണ്ട്. ഞാൻ ഡോക്ടർ സി മോഹനൻ, എമിരിറ്റസ് സയൻറ്റിസ്റ്റ്. ബയോഡൈവേഴ്സിറ്റി കേരള ചാനലിലേക്ക് സ്വാഗതം. കേരളത്തിലെ പക്ഷി വൈവിധ്യത്തെക്കുറിച്ച് ആധികാരികമായ വിവരങ്ങൾ നൽകുന്നതാണ് ഈ ചാനൽ. പക്ഷികളെക്കുറിച്ചും ബേർഡ് വാച്ചിങ്ങിനെക്കുറിച്ചും കൂടുതലറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന പക്ഷി എക്സിപിറ്ററിഡിയെ കുടുംബത്തിലെ മാംസഭുക്കുകളായ പരുന്തുവർഗ്ഗത്തിൽപ്പെട്ട ബ്രാഹ്മണി കൈറ്റ് അഥവാ കൃഷ്ണപരുന്ത് ചെമ്പരുന്ത് എന്നും പേരുണ്ട്. ഹെലിയാസ്റ്റർ ഇൻഡസ് എന്നതാണ് ശാസ്ത്രനാമം. കൃഷ്ണപരുന്ത് കേരളത്തിലെ സ്ഥിരവാസിയായ പക്ഷിയാണ്. കേരളത്തിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ഗ്രാമങ്ങളിലും നഗരങ്ങളിലും കൃഷ്ണപരുന്തിനെ കാണാവുന്നതാണ്. എന്നാൽ കേരളത്തിലെ കടലോരങ്ങളും തണ്ണീർത്തടങ്ങളും കായൽ തീരങ്ങളും കണ്ടൽ വനങ്ങളുമാണ് പക്ഷിയുടെ പ്രധാന ആവാസ കേന്ദ്രം. ചിലപ്പോഴൊക്കെ ജലസ്രോതസ്സുകളിൽ നിന്നും വളരെ അകലെ പുൽമേടുകളിലും വനപ്രദേശങ്ങളിലും വരെ കൃഷ്ണപരുന്തിനെ കാണാം. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, മ്യാൻമാർ, ശ്രീലങ്ക, ഇന്തോനേഷ്യ, തായ്ലൻഡ് എന്നീ രാജ്യങ്ങൾ തുടങ്ങി ആസ്ട്രേലിയ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് കൃഷ്ണപരുന്തിൻ്റെ അതിവിപുലമായ ആവാസ കേന്ദ്രങ്ങൾ. ആസ്ട്രേലിയയിൽ ഈ പക്ഷി അറിയപ്പെട്ടിരുന്നത് ചെമ്പൻ കടൽപരുന്ത് എന്ന അർത്ഥം വരുന്ന റെഡ് ബാക്ക്ഡ് സി ഈഗിൾ എന്നാണ്. ബ്രിസോൺ എം ജെ എന്ന ഫ്രഞ്ച് ജന്തുശാസ്ത്രജ്ഞനാണ് 1760 പോണ്ടിച്ചേരിയിൽ നിന്നും കിട്ടിയ പക്ഷിയുടെ സ്പെസിമെൻ വെച്ച് പക്ഷിയെ വരച്ച് വിവരണം നൽകിയത്. പോണ്ടിച്ചേരിയിലെ പരുന്ത് എന്ന അർത്ഥം വരുന്ന ഫ്രഞ്ച് പേരായിരുന്നു പക്ഷിക്ക് അന്ന് നൽകിയത്. വിവിധ വൈജ്ഞാനിക മേഖലകളിൽ പണ്ഡിതനായിരുന്ന ബുഫോൺ ജി എൽ എന്ന ഫ്രഞ്ചുകാരനാണ് 1770 ബ്രാഹ്മണി കൈറ്റ് എന്ന ഇംഗ്ലീഷ് പേര് പക്ഷിക്ക് നൽകിയത്. ഹിന്ദു പുരാണങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ വാഹനമായ പക്ഷിരാജനായ ഗരുഡൻ്റെ പിൻഗാമികളാണ് കൃഷ്ണപരുന്തി എന്നൊരു ഐതിഹ്യമുണ്ട്. ഗരുഡൻ ചെയ്ത വിശിഷ്ട സേവനങ്ങൾക്ക് പാരിതോഷികമായി മഹാവിഷ്ണുവിൽ നിന്ന് കിട്ടിയ വെള്ളപ്പട്ട് കഴുത്തിലിട്ടത് മുതൽക്കാണ് കൃഷ്ണപരുന്തിൻ്റെ കഴുത്തിലെ നിറം വെള്ളയായത് എന്നുമാണ് ഐതിഹ്യം. പക്ഷേ ഹിന്ദു പുരാണങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള ഗരുഡൻ ദേവേന്ദ്രൻ്റെ വജ്രായുധത്തെ പോലും നിഷ്പ്രഭമാക്കി ദേവേന്ദ്രനെ തോൽപ്പിച്ച് ദേവലോകത്തിലെ അമൃത് കാത്തുസൂക്ഷിക്കുന്ന കരിനാഗങ്ങളെയും കീഴ്പ്പെടുത്തി അമൃത് കവർന്ന് ഭൂലോകത്തെത്തിച്ച മഹാശക്തിശാലിയും ദീർഘനുമായ പക്ഷിരാജനാണ്. മടങ്ങുന്ന വഴിക്ക് മഹാവിഷ്ണുവിൻ്റെ വാഹനമാകാനുള്ള ഇംഗിതവും അറിയിച്ചത്രേ. എന്നാൽ ഗരുഡന്റെ പിൻഗാമിയായ കൃഷ്ണപരുന്തിന് നല്ല പ്രൗഢിയൊക്കെ ഉണ്ടെങ്കിലും മറ്റു പരുന്തുകളെ അപേക്ഷിച്ച് അവ അത്ര ശക്തിശാലിയൊന്നുമല്ല. കടലോരങ്ങളിലും കായൽ തീരങ്ങളിലും അടിയുന്ന ചത്ത മീനുകളും ചത്ത പാമ്പുകളും ചെറുജീവികളും പെറുക്കി തിന്നും ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഉള്ള കുപ്പയിലെ ജൈവമാലിന്യങ്ങൾ കൊത്തിവലിച്ചും നീർപക്ഷികളും മറ്റും കഷ്ടപ്പെട്ട് പിടിക്കുന്ന ഇരയെ തട്ടിപ്പറിച്ചും മറ്റുമാണ് കൃഷ്ണപരുന്ത് ആഹരിക്കുന്നത്. പ്രധാനമായും മത്സ്യമാണ് ആഹാരം. ജലപ്പരപ്പിൽ നിന്നും ചെറിയ മീനുകളെ കാലുകൊണ്ട് കൊളുത്തിയെടുക്കാറുണ്ട്. മിക്കവാറും ചത്ത മീനുകളും ജീവികളുമാണ് ആഹാരം. എലി, ഞണ്ടുകൾ, തവള, ഈയാമ്പാറ്റകൾ, ചെറുപക്ഷികൾ മുതലായവയും തരം കിട്ടിയാൽ പിടിച്ചു തിന്നാറുണ്ട്. പക്ഷിയുടെ കാലുകൾക്ക് അത്ര ശക്തിയൊന്നുമില്ല. വലിയ ഇരയെ ഒന്നും പൊക്കിയെടുത്തു കൊണ്ടുപോകാൻ പറ്റില്ല. പറക്കുന്നതിനിടയിൽ കാലുകൾ കൊണ്ട് ചെറിയ ഇരകളെ പിടിക്കാൻ നല്ല മിടുക്കുമുണ്ട്. കടലോരങ്ങളിലുള്ളവർക്കും ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്കും കൃഷ്ണപരുന്ത് ഇന്നും റാഗി പറക്കുന്ന ചെമ്പരുന്താണ്. കൃഷ്ണപരുന്തിന് പൊതുവെ നല്ല ആകാര ഭംഗിയുണ്ട്. പൂർണ്ണ വളർച്ചയെത്തിയ പക്ഷിയുടെ തല, കഴുത്ത്, മാറിടം എന്നിവ തൂവെള്ള നിറവും ദേഹത്തിന്റെ മറ്റു ഭാഗങ്ങളെല്ലാം കടുത്ത കാവി നിറത്തിലുള്ളതുമാണ്. തൂവെള്ള നിറത്തിൽ തവിട്ട് നിറത്തിലുള്ള കുത്തനെയുള്ള വരകളും കാണും. പക്ഷിയുടെ വാൽ കുറിയതും അഗ്രം അർദ്ധ വൃത്താകൃതിയിലുള്ളതും അറ്റം ഇളം തവിട്ട് നിറത്തിലുള്ളതുമാണ്. ചിറകുകൾ വീതി കൂടിയതും പ്രതിമകളുടെ അഗ്രം കറുപ്പുമാണ്. കണ്ണുകൾക്ക് തവിട്ട് നിറം. പക്ഷിയുടെ കൊക്ക് കൂർത്ത് വളഞ്ഞതും മഞ്ഞ നിറം കലർന്നതുമാണ്. കാലുകൾ കുറിയതും മഞ്ഞ നിറത്തിലുള്ളതുമാണ്. വിരലുകളിൽ കൂർത്ത നഖങ്ങളുമുണ്ട്. ആൺപക്ഷിയും പെൺപക്ഷിയും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. പെൺപക്ഷി അല്പം വലുതായിരിക്കും. പ്രായപൂർത്തി എത്താത്ത പക്ഷികൾ ചക്കിപ്പരുന്തിനെ പോയിരിക്കും. അവയുടെ പുറംഭാഗമെല്ലാം കറുപ്പ് കലർന്ന തവിട്ട് നിറമാണ്. നിറയെ കുത്തുകളും വരകളും പുള്ളികളുമുണ്ട്. തൂവലുകളുടെ അരികു വെള്ളയാണ്. പക്ഷിയുടെ അടിഭാഗമെല്ലാം ഇളം തവിട്ട് നിറത്തിലുള്ള വരകളോട് കൂടിയതാണ്. പക്ഷിയുടെ കൊക്ക് ചാരനിറം കലർന്ന കറുപ്പാണ്. പക്ഷി പൊതുവെ കൂടുതൽ ശബ്ദമൊന്നും ഉണ്ടാക്കാറില്ല.
പക്ഷിയുടെ ശബ്ദം കി യു എന്നോ മറ്റുമാണ്. കൂടാതെ പി ആ ആ എന്ന ശബ്ദവും പുറപ്പെടുവിക്കാറുണ്ട്. ഡിസംബർ മുതൽ ഏപ്രിൽ വരെയാണ് പ്രജനനകാലം. ജലാശയങ്ങൾക്ക് അരികെയുള്ള വൃക്ഷങ്ങളിലെ കവരങ്ങളിൽ ചുള്ളിക്കമ്പുകൾ കൊണ്ട് ആണ് കൂടുണ്ടാക്കുന്നത്. കൂട്ടിൽ മൺകട്ടയും മരത്തൊലിയും കരിയിലയും കടലാസ കഷ്ണങ്ങളും മറ്റും കൊത്തിക്കൊണ്ടിടും. കൂട്ടിൽ ഒന്നു മുതൽ രണ്ട് വരെ മുട്ടകൾ ഉണ്ടാകും. വെളുത്ത മുട്ടകൾക്ക് ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തിലുള്ള കൊത്തുകൾ ഉണ്ടാകും. ആൺപക്ഷിയും പെൺപക്ഷിയും അടിയേരിക്കും. വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ചുവപ്പ് കലർന്ന കൂടകളാണ് ഉണ്ടാവുക. ചിറക് മുളച്ച് പറക്കാറാകാൻ 44 മുതൽ 56 ദിവസങ്ങൾ വരെ എടുക്കും. 4 ഉപജാതികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. IUCN ഗ്ലോബൽ റെഡ് ലിസ്റ്റിൽ തീർത്തും ആശങ്കാജനകമല്ലാത്ത വിഭാഗത്തിലാണ് പക്ഷിയെ പെടുത്തിയിരിക്കുന്നത്. ഇന്ന് പരിചയപ്പെട്ട ബ്രാഹ്മണി കൈറ്റ് അഥവാ കൃഷ്ണപരുന്ത് എന്ന പക്ഷിയെ ഇനി കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഇതുപോലെ നമുക്ക് ചുറ്റും സ്ഥിരവാസികളും ദേശാടകരുമായ നിരവധി പക്ഷികളെ കാണാവുന്നതാണ്. അവയെക്കുറിച്ച് കൂടുതലറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താഴെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യൂ. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കില്ലേ. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി. നമസ്കാരം.